ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗ്രാമർ സീരീസിലെ മറ്റൊരു അധ്യായമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഇഫ് ക്ലോസ്, കണ്ടീഷണൽ സെൻറ്റൻസസ്. ഒരുപക്ഷെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇഫ് ക്ലോസിൻ്റെ മറ്റൊരു ക്ലാസ് കണ്ടിട്ടുണ്ടാവാം, കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളത് കുറച്ചുകൂടെ പരീക്ഷകളുടെ ആംഗിളിലൂടെയാണ് ഇന്നത്തെ അധ്യായം, അതായത് കേരള PSC പരീക്ഷ ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമാവുന്ന രീതിയിൽ മാക്സിമം അഡ്വാൻസ്ഡ് പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് ഇഫ് ക്ലോസിൻ്റെത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ക്ലോസ്, കണ്ടീഷണൽ സെൻറ്റൻസസ്. എന്താണ് ഇഫ്? ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എങ്കിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എങ്കിൽ. ഓക്കെ, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇഫ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ ഒരു മലയാളം സെൻറ്റൻസ് തന്നിരിക്കുകയാണ്. നീ നന്നായി പഠിക്കുന്നുവെങ്കിൽ നീ വിജയിക്കും. നീ നന്നായി പഠിക്കുന്നു എങ്കിൽ, ഈ എങ്കിലിൻ്റെ ഉപയോഗമാണ് ഇഫ് എന്ന് പറയുന്ന വാക്ക് നിർവഹിക്കുന്നത്. നീ നന്നായി പഠിക്കുന്നുവെങ്കിൽ നീ വിജയിക്കും. ഓക്കെ, നീ നന്നായി പഠിക്കുന്നുവെങ്കിൽ നീ വിജയിക്കും. ഈ സെൻറ്റൻസിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പറയാൻ സാധിക്കും അല്ലേ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ ധാരാളം പറയാറുമുണ്ട്. പക്ഷേ ഇവിടെ ചില റൂൾസുകളുണ്ട്, ഇത്തരം ഇഫിൻ്റെ പ്രയോഗവും അതിൻ്റെ ടെൻസുമായി ബന്ധപ്പെട്ട് ചില റൂൾസുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളത് ഇങ്ങനെ ഈ ഒരു ആഴത്തിൽ അല്ലെങ്കിൽ കോംപ്രഹെൻസീവായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ഇവിടെ വെച്ച് മുറിച്ചാൽ ഈ ആദ്യ ഭാഗം അതുപോലെ രണ്ടാമത്തെ ഭാഗം, ഈ ആദ്യ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ക്ലോസ് എന്നും അതുപോലെ രണ്ടാമത്തതിനെ സെക്കൻഡ് ക്ലോസ് എന്നും പറയും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇഫ് വെച്ചുകൊണ്ട് പറയുന്ന സെൻറ്റൻസുകളിൽ, അതായത് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ രണ്ട് ഭാഗം ഉണ്ടാവും, സെൻറ്റൻസിന് രണ്ട് ക്ലോസുകളുണ്ടാകും. ഇതിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന ക്ലോസ് എടുക്കൂ. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുന്നുവെങ്കിൽ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുന്നുവെങ്കിൽ, എങ്കിൽ ഈ ഭാഗത്തിന് പൂർണ്ണമായ അർത്ഥം ഇല്ല. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർണ്ണമല്ല. അതിൻ്റെ കൂടെ യു വിൽ പാസ് എന്നുകൂടി പറയുമ്പോഴേ അതിനർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ. ഇങ്ങനെ അർത്ഥം പൂർണ്ണമല്ലാത്ത ഈ ഭാഗത്തെ ഗ്രാമറിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് പറയുക, സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസുകൾ പറയുമ്പോൾ അർത്ഥം പൂർണ്ണമല്ലാതെ വരുന്ന ഭാഗത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഓക്കെ, ഈ സബോർഡിനേറ്റ് ക്ലോസ് എപ്പോഴും സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാവണം നിർബന്ധമില്ല, ചിലപ്പോൾ ഇപ്പുറത്താവാം. അതായത് ഇതേ സെൻറ്റൻസിന് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസിനെ നമുക്ക് തിരിച്ചും പറയാം, യു വിൽ പാസ്, യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി വെൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇഫ് വെച്ചിട്ടുള്ള ഭാഗം, അതായത് സബോർഡിനേറ്റ് ക്ലോസ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്താണ്, രണ്ടാമത്തെ പകുതിയിലാണ്, അല്ല സെക്കൻഡ് പോർഷനിലാണ് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാം, തിരിച്ചു എഴുതാം എന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അതായത് ഇത്തരത്തിൽ അർത്ഥം പൂർണ്ണമാകാൻ വേണ്ടി വരുന്ന ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ് എങ്കിൽ, സോറി, അർത്ഥം പൂർണ്ണമല്ലാത്ത ഭാഗം സബോർഡിനേറ്റ് ക്ലോസ് ആണ് എങ്കിൽ അർത്ഥം പൂർണ്ണമാവാൻ വേണ്ടി വരുന്ന ഭാഗം മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ക്ലോസ് ഉണ്ട്, ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ്, ഒന്ന് മെയിൻ ക്ലോസ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പരിശോധിക്കാം. ഇഫ് യു ഇൻവൈറ്റ് ഹെർ, നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൾ വരും. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു സെൻറ്റൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള മറ്റൊരു സെൻറ്റൻസാണത്. ഇഫ് യു ഇൻവൈറ്റ് ഹെർ, നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ, നീ അവളെ ക്ഷണിക്കുകയാണ് എങ്കിൽ. ഓക്കെ, ക്ഷണിക്കുക, നീ അവളെ ക്ഷണിക്കുകയാണ് എങ്കിൽ, എങ്കിൽ തീർച്ചയായിട്ടും അവൾ വരും. നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ അവൾ വരും. ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷി വിൽ കം. ഇതുപോലെ മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. ഇഫ്
ഇറ്റ് റെയിൻസ്, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ എന്ത് സംഭവിക്കും? മഴ പെയ്തു എങ്കിൽ ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്, ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്, വിൽ വിൽ. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചറിൻ്റെ ധ്വനിയാണ് ഇത്തരം സെൻറ്റൻസിനൊക്കെ ഉള്ളത് അല്ലേ, വിൽ വിൽ. അപ്പോൾ ആ ഫ്യൂച്ചറിൻ്റെ ധ്വനി അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്ന ഭാവി കാലമാണ് എന്ന് സൂചിപ്പിക്കുന്നത് വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബിൻ്റെ പ്രയോഗമാണ്. ഇഫ് യു ഇൻവൈറ്റ് ഹർ ഷി വിൽ കം, ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ഇഫ് യു ഹെൽപ്പ് ഹെർ, നീ അവളെ സഹായിക്കുകയാണെങ്കിൽ, നീ അവളെ സഹായിക്കുകയാണ് എങ്കിൽ, ഷി വിൽ ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും വില്ല് ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ സെൻറ്റൻസുകൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ വില്ലുണ്ട് അല്ലേ, വിൽ. ഈ കണ്ടീഷണൽ സെൻറ്റൻസ് ഇഫ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ ഈ സെൻറ്റൻസിലെല്ലാം വില്ലുണ്ട്. അതൊരു പൊതുവായ കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ വില്ല് വരാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ വാക്ക്, ഈ വാക്ക്, ഈ വാക്ക്, അതായത് ഈ വെർബുകളെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് അതിൻ്റെ വി വൺ രൂപത്തിലാണ്, വി വൺ രൂപത്തിലാണ് അതിൻ്റെ വെർബിൻ്റെ ഫസ്റ്റ് ബേസ് ഫോമിലായിരിക്കുന്നത്. അല്ലെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സബോർഡിനേറ്റ് ക്ലോസുകളുടെ കൂടെ മാത്രമേ മെയിൻ ക്ലോസിൽ വില്ല് വരൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഈ വാക്കുകൾ ഇൻവൈറ്റഡ് ആയിരുന്നെങ്കിൽ, റെയിൻസ് റെയിൻഡ് ആയിരുന്നെങ്കിൽ, ഹെൽപ്പ് ഹെൽപ്ഡ് ആയിരുന്നെങ്കിൽ ഇവിടെ വില്ല് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ആദ്യത്തെ ഭാഗത്തെല്ലാം വി വൺ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അവിടെ വില്ല് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതിനേക്ക് ഒന്ന് പാസ്റ്റ് ആക്കി നോക്കാം, സിമ്പിൾ പാസ്റ്റിൽ ഒന്ന് പറഞ്ഞ് നോക്കാം. നോക്കൂ, ഇഫ് യു ഇൻവൈറ്റഡ്, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇഫ് യു ഇൻവൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നു ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, നേരത്തെ പറഞ്ഞത് നീ അവളെ ക്ഷണിക്കുകയാണെങ്കിൽ. എന്നാൽ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് യു ഇൻവൈറ്റഡ്, നീ അവളെ, നീ അവളെ ക്ഷണിച്ചിരുന്നു എങ്കിൽ, ക്ഷണിച്ചിരുന്നു, ക്ഷണിച്ചിരുന്നു എങ്കിൽ, ഓക്കെ, നീ അവളെ ക്ഷണിച്ചിരുന്നു എങ്കിൽ, എങ്കിൽ അവൾ വരുമായിരുന്നു, അവൾ വരുമായിരുന്നു, ഓക്കെ, അവൾ വരുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ഈ ഒരു റൂളിന് പറയുന്നത് ഇംപ്രോബബിൾ സെൻറ്റൻസുകൾ എന്നാണ്. ഇത് ഇംപ്രോബബിളാണ്. എന്താ ഇംപ്രോബബിൾ എന്ന് പറയാൻ കാരണം? ഇതിന് പ്രോബബിലിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് പ്രോബബിലിറ്റി ഇല്ലാത്തത്? അത് കഴിഞ്ഞു, അതായത് അതിൻ്റെ ഒരു നമുക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ, ഷി വുഡ് കം, അവൾ വരുമായിരുന്നു. അതുകൊണ്ട് ഇത് ഇംപ്രോബബിളാണ്. ഓക്കെ, ഇംപ്രോബബിളാണ്, നമുക്കിനി സാധ്യതയില്ല, ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ഇത്തരം സെൻറ്റൻസുകൾ പൂർണ്ണമായും തീർച്ചയായിട്ടും ഇംപ്രോബബിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് സാധ്യത വളരെ കുറവാണ്, സാധ്യത വളരെ കുറവാണ് സംഭവിക്കാൻ, സാധ്യതയില്ല. ഓക്കെ, സാധ്യത ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകിൽ അത് നടന്നിട്ടില്ല, അതിനുള്ള സാധ്യത അവിടെയില്ല, അതല്ലെങ്കിൽ അത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചത് കൊണ്ടുമാവാം. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിലേക്ക് നമുക്കൊന്ന് ബാക്കോട്ടൊന്ന് വരാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞതിനെ പ്രോബബിൾ എന്നാണ് പറയുന്നത്. പ്രോബബിൾ സെൻറ്റൻസ് എന്നാണ് പറയുക. പ്രോബബിൾ കണ്ടീഷണൽസ് ആണത്. എന്തുകൊണ്ടാണ് ഇത് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയാൻ കാരണം? ഇതിന് സാധ്യതയുണ്ട്. ഇഫ് യു ഇൻവൈറ്റ് ഹെർ, നീ അവളെ വിളിച്ചാൽ അവൾ വരും, ഇനി വേണമെങ്കിലും വിളിക്കാം, സാധ്യതയുണ്ട്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ, ഐ വിൽ ക്യാൻസൽ ദ ട്രിപ്പ്, മഴ പെയ്താൽ സാധ്യതയുണ്ട്, മഴ പെയ്തേക്കാം, മഴ പെയ്യുമായിരിക്കും, പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. ഇഫ് യു ഹെൽപ്പ് ഹെർ, നീ അവളെ സഹായിച്ചാൽ ഷി വിൽ ഹെൽപ്പ് യു. ഇതിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതിന് പ്രോബബിൾ കണ്ടീഷൻസ് എന്നാണ് പറയുക. എന്നാൽ ഇവിടെ നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത് ഇംപ്രോബബിളാണ്, ഇംപ്രോബബിൾ കണ്ടീഷൻസാണ്, അതിന് സാധ്യതയില്ല.
സാധ്യത വളരെ കുറവാണ് സംഭവിക്കാൻ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ആശയക്കുഴപ്പം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കും. ഇഫ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്തിരുന്നു എങ്കിൽ, ഈ മഴ പെയ്തിരുന്നു എന്ന് പറയുമ്പോൾ മഴ പെയ്തിട്ടില്ല, മഴ പെയ്തിട്ടില്ല. ഇഫ് ഇറ്റ് റെയിൻഡ് ഐ വുഡ് ക്യാൻസൽ ദി ട്രിപ്പ്. മഴ പെയ്തിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമായിരുന്നു. അതൊരാഗ്രഹം പറയുക, ഇംപ്രോബബിളാണ്, സാധ്യതയില്ല. ഓക്കെ, സാധ്യതയില്ല, ഇംപ്രോബബിളാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സെൻറ്റൻസ്, ഇഫ് യു ഹെൽപ്ഡ് ഹെർ, നീ അവളെ സഹായിച്ചിരുന്നെങ്കിൽ, സഹായിക്കാൻ ഇനി സാധ്യതയില്ല. ഓക്കെ, ഒരു പക്ഷേ അവളുടെ ആവശ്യം കഴിഞ്ഞിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇനി സഹായിക്കാൻ സാധ്യതകളൊന്നും കാണുന്നില്ല, ഫ്യൂച്ചറിൽ സഹായിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഇഫ് യു ഹെൽപ്ഡ് ഹെർ, നീ അവളെ സഹായിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, സോറി, ഷീ വുഡ് ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഗതികളും, ആദ്യം പറഞ്ഞത് പ്രോബബിളാണ്, അതിന് പ്രോബബിലിറ്റി ഉണ്ട്. രണ്ട്, ഇംപ്രോബബിളാണ്, അത് സംഭവിക്കാൻ സാധ്യത ഇല്ല. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത് ഒരു പോയിൻ്റിലേക്ക് വരികയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഈ പറഞ്ഞ സബോർഡിനേറ്റ് ക്ലോസ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ വരിക? ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്. ഓക്കെ, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, ഈ ഹാഡെന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഓക്സിലറി വെർബാണ്. നീ അവനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇത് പൂർണ്ണമായിട്ടും പാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഹാഡ് ഉപയോഗിച്ചാണ് സബോർഡിനേറ്റ് ക്ലോസ് പറയുന്നതെങ്കിൽ, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ, നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിലറി വെർബാണ് ഹാഡ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ, ഹാഡ് ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഷീ വുഡ് ഹാവ് കം എന്നാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുക. ഓക്കെ, ഇവിടെ നോക്കൂ, വുഡ് ഹാവ്, ഇവിടെ ഹാഡ് വരുമ്പോൾ ഇവിടെ വുഡ് ഹാവ് വന്നിരിക്കുകയാണ്. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹെർ, നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ അവളെ അല്ലേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് മുമ്പ് കഴിഞ്ഞു പോയതാണ്, ഇനി അവസരമില്ല, ഇനി ചാൻസ് ഇല്ല, ഇനി യാതൊരു സാധ്യതയുമില്ല. നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ 5 കൊല്ലം മുമ്പത്തെ കഥയായിരിക്കും പറയുന്നത് അല്ലേ, നിൻ്റെ വിവാഹത്തിന്, നിങ്ങളുടെ വിവാഹത്തിന് അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, പഴയ കഥയാണ്, നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഷീ വുഡ് ഹാവ് കം, അവൾ വന്നിട്ടുണ്ടാകുമായിരുന്നു, അവൾ വന്നിട്ടുണ്ടാകുമായിരുന്നു, വന്നിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, ഇനി ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സെൻറ്റൻസുകളെ ഇംപോസിബിൾ, ഇംപോസിബിൾ, ഇംപോസിബിൾ കണ്ടീഷണൽസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഇംപോസിബിൾ കണ്ടീഷൻസ്. അപ്പോൾ നേരത്തെ പ്രോബബിൾ, ഇംപ്രോബബിൾ, ഇംപ്രോബബിൾ എന്ന് പറയുമ്പോൾ സാധ്യത പൂർണ്ണമായിട്ട് മങ്ങിയിട്ടില്ല, സാധ്യത കുറവാണ്. പ്രോബബിൾ എന്ന് പറയുമ്പോൾ സാധ്യതയുണ്ട്. ഇവിടെ ഇംപോസിബിൾ, യാതൊരു സാധ്യതയില്ല, അതായത് ഇത് കഴിഞ്ഞുപോയി, അവസരം കഴിഞ്ഞുപോയി. ഇത്തരം സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയാണ് ഹാഡ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ കമ്മുണ്ടല്ലോ, അത് V3 രൂപമാണ്, വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. കാരണം ഇവിടെ ഹാവ് ഉണ്ട്, ഹാവ് ഉള്ളതുകൊണ്ട്, ഇവിടെ ഹാഡ് ഉള്ളതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇൻവൈറ്റഡും V3 തന്നെയാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്, മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞു പോയതാണ്, മഴ പെയ്തിട്ടൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ, ഐ വുഡ് ഹാവ് ക്യാൻസൽ ദ ട്രിപ്പ്, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഡ് വന്നിരിക്കുകയാണ്, സ്വാഭാവികമായും ഇവിടെ വുഡ് ഹാവ് ഉപയോഗിച്ചിരിക്കുന്നു, ക്യാൻസൽഡ് ഉപയോഗിച്ചിരിക്കുന്നു, അതായത് ഇവിടെ V3 ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം. ഇവിടെ നോക്കൂ, ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് ഹെർ, നീ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹാഡ് ഹെൽപ്ഡ്, ഹാഡ് വന്നിരിക്കുകയാണ്, ഇവിടെ ഹാഡ് ഉപയോഗിച്ചതുപോലെ ഇവിടെ ഹാഡ് വന്നിരിക്കുകയാണ്.
അപ്പോൾ എന്താണ് അതിൻ്റെ ബാക്കി? ഷീ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, അവൾ നിന്നെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു. വുഡ് പ്ലസ് ഹാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വുഡ് വന്നിട്ടുണ്ട് അല്ലേ, പ്ലസ് ഹാവ് ഉണ്ട്, ആ വുഡ് ഹാവിൻ്റെ കൂടെ വി ത്രീ കൂടിയുണ്ട്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസുകളുടെ ഇഫ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു കാര്യം കൂടെ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഘട്ടങ്ങളിൽ ജനറൽ ട്രൂത്തുകൾ, ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ഫാക്ട്, ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റൂളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. എന്താണ് ആ മാറ്റം നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ്, ഐസ് ഉരുക്കിയാൽ, ഐസ് ഉരുക്കിയാൽ, ഇഫ് യു ഹീറ്റ് ഐസ്, ഐസ് ചൂടാക്കിയാൽ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, ഇഫ് യു ഹീറ്റ് ഐസ്, ഐസ് ചൂടാക്കി എന്ത് സംഭവിക്കും? അത് ഉരുകും, ഇറ്റ് മെൽട്ടസ്. അതൊരു പൊതുവായ സത്യമാണ്, ഒരു ജനറൽ ഫാക്റ്റാണ്. ഐസ് ചൂടാക്കിയാൽ അത് ഉരുകുക തന്നെ ചെയ്യും. അതൊരു ജനറൽ ട്രൂത്താണ്, ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. ഇത്തരം സംഗതികൾ പറയുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെൽട്ടസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വി വൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെയും വി വൺ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്റ്റ്, ജനറൽ ഫാക്റ്റ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വില്ലോ, വുഡോ, വുഡ് ഹാവോ ഉപയോഗിക്കാൻ പാടില്ല. പകരം രണ്ട് ഭാഗത്തും സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കണം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് വാട്ടർ റീച്ചസ് 100 degrees, വെള്ളം 100 degree എത്തിക്കഴിഞ്ഞാൽ അത് തിളയ്ക്കും അല്ലേ, ഇറ്റ് ബോയിൽസ്, അത് തിളയ്ക്കുന്നു. ഓക്കെ, ഇഫ് വാട്ടർ റീച്ചസ് 100 degrees, വെള്ളം 100 degree എത്തിയാൽ അത് തിളയ്ക്കും, തിളയ്ക്കും, തിളയ്ക്കുമെന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബോയിൽ എന്നോ ഇറ്റ് വുഡ് ബോയിൽ എന്നോ ഇറ്റ് വുഡ് ഹാവ് ബോയിൽ എന്നോ പറയാൻ പറ്റില്ല, ഇറ്റ് ബോയിൽസ് എന്ന് തന്നെ പറയാൻ പാടുള്ളൂ. ഇഫ് യു ടച്ച് ഫയർ, തീയിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? യു ഗെറ്റ് ബേൺഡ്, ഗെറ്റ് ദ വി വൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗെറ്റ്, ടച്ച് വി വൺ ആണ്. അപ്പോൾ ഇതാണ് ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്റ്റുകളുടെ റൂളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഇത്രയും നേരം നമ്മൾ പഠിച്ച 4 കാര്യങ്ങളാണ്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ സെൻറ്റൻസ് നോക്കൂ. ഇഫ് ഐ വിൻ ദ ലോട്ടറി, ഇഫ് ഐ വിൻ, ഇത് സിമ്പിൾ പ്രസൻറ്റിലാ, വി വൺ ആണ് അല്ലേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അതിൻ്റെ ബാക്കി നോക്കൂ. ഐ വിൽ ബിൽഡ് എ ഹൗസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് തരുന്നതെങ്കിൽ ഇവിടെ വി വൺ ഉണ്ടാകും, ഇവിടെ വില്ലുണ്ടാകും, ഇവിടെ വി വണ്ണ, ഇവിടെ വില്ലുണ്ടാകും. ഇനി അഥവാ അത് സിമ്പിൾ പാസ്റ്റിലാണ് തരുന്നതെങ്കിലോ, ഇഫ് ഐ വോൺ ദ ലോട്ടറി, ഞാൻ, എനിക്ക് ലോട്ടറി ലഭിച്ചിരുന്നു എങ്കിൽ, ലോട്ടറി അടിച്ചിരുന്നു എങ്കിൽ, ഇവിടെ വി ടു വന്നിരിക്കുകയാണ്, സ്വാഭാവികമായും ഇവിടെ വുഡ് ഉണ്ടാകും, വി ടു വുഡ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്താ? പാസ്റ്റ് പെർഫെക്റ്റിൽ ഇഫ് ഐ ഹാഡ് വോൺ ദ ലോട്ടറി, എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പഴയ കഥയാണ് അല്ലെങ്കിൽ മുമ്പത്തെ കാര്യമാണ്, ഇത് യാതൊരു പോസിബിലിറ്റി ഇല്ല നടക്കാൻ, ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഇവിടേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇഫ് ഐ വിൻ, അതായത് ഒരു പക്ഷേ ഞാൻ നാളെ ലോട്ടറി എടുക്കുമായിരിക്കും, എനിക്ക് അടിച്ചേക്കാം. ഇഫ് ഐ വോണ്ട് ദ ലോട്ടറി എന്ന് പറയുമ്പോൾ തീരെ തള്ളിക്കളയാൻ പറ്റില്ല, എങ്കിലും കഴിഞ്ഞിട്ടില്ല, പോസിബിലിറ്റി, പൊതുവേ പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ഇഫ് ഐ വോൺ ദ ലോട്ടറി, ഞാൻ എടുത്തിരുന്നെങ്കിൽ, എടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും എടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഇമ്പോസിബിളാണ്, സോറി, അത് ഇംപ്രോബബിളാണ്, ഇത് പ്രോബബിളാണ്. എന്നാൽ തീരെ പോസിബിലിറ്റി ഇല്ല, ഒരിക്കലും സാധ്യമല്ല, ഇഫ് ഐ ഹാഡ് വോൺ ദ ലോട്ടറി, ഹാഡ് വോൺ വന്നിരിക്കുകയാണ്, സ്വാഭാവികമായും ഇവിടെ ഇതാ വുഡ്, വുഡ് ഹാവ് ഉപയോഗിച്ചിരിക്കുകയാണ്, വുഡ് ഹാവ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നാലാമതൊരു പോയിന്റ് പഠിച്ചല്ലോ നമ്മൾ, ജനറൽ ട്രൂത്ത് വരികയാണെങ്കിൽ, ഇഫ് യു ഡു നോട്ട് ഈറ്റ് വി വൺ, യു ഡൈ വി വൺ. പ്രസൻറ്റിൽ പറയണം രണ്ട് ഭാഗവും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിക്കും, അതിൽ നമ്മളതിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിന് ഏത് മാന്ത്രിക ജാലവിദ്യ കാണിച്ചിട്ടും കാര്യമില്ല. ഇഫ് യു ഡു നോട്ട് ഈറ്റ്, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിക്കും. ഓക്കെ, അതൊരു ഫാക്റ്റാണ്, സയൻറ്റിഫിക് ഫാക്റ്റാണ്. ഇനി ഇവിടെ നോക്കുന്ന ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കണ്ടീഷണൽ എന്നാണ് ഈ പറയുന്ന റൂളിനെ, നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഈ റൂളിന് പറയുന്ന പേര് ഫസ്റ്റ് കണ്ടീഷണൽ എന്നാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇതിന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പേര്, അതായത് പ്രോബബിൾ കണ്ടീഷൻ എന്നും പറയും, പ്രോബബിൾ
കണ്ടീഷൻ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. അങ്ങനെ ഗ്രാമറിൽ പറയും, ഇത് പ്രോബബിൾ ആണ്, പ്രോബബിൾ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തതിനെ സെക്കൻഡ് കണ്ടീഷൻ കണ്ടീഷണൽ എന്ന് പറയും. രണ്ടാമത്തതിന് സിമ്പിൾ പാസ്റ്റിൽ വരുന്ന സെൻറ്റൻസുകൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയും. അത് ഇംപ്രോബബിൾ ആണ്, ഇംപ്രോബബിൾ, ഇംപ്രോബബിൾ കണ്ടീഷൻ. ഓക്കെ, മൂന്നാമത്തത് തേർഡ് കണ്ടീഷനിലാണ്, അതിനെ ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയും, ഇംപോസിബിൾ കണ്ടീഷൻ. ഓക്കെ, നാലാമത്തതിനെ ഇംഗ്ലീഷ് ഗ്രാമറിൽ സീറോ കണ്ടീഷനിൽ എന്നാണ് പറയുക, സീറോ. ഓക്കെ, സീറോ കണ്ടീഷനിൽ, അതിന് വേറെ പേരൊന്നുമില്ല, അത് സീറോ കണ്ടീഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പേരുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയുമാണ് നമ്മളൊന്ന് പഠിച്ചത്, ഇതാണ് ഇഫ് ക്ലോസ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞ ഇതാണ് ഇഫ് ക്ലോസ്. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് പോയിൻറ്റുകൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുമ്പോഴേ നമുക്കിത് മത്സര പരീക്ഷകളിലേക്ക് ഗുണം ചെയ്യുകയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാജിനറി കണ്ടീഷൻസ് പറയുന്ന ഒരു ഘട്ടം വരാറുണ്ട്. അതായത് ഒരിക്കലും സംഭവിക്കാത്ത, എന്നാൽ വെറും തീവ്രമായി വളരെ ഗൗരവമായിട്ടത് ഇമാജിനറി ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇഫ് ഐ വെർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ ആഗ്രഹം പറയാണ്, നടക്കാത്ത ആഗ്രഹങ്ങൾ ഇമാജിനറി ആയിട്ട് പറയുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് എഴുതുക എന്നുള്ളതാണ് റൂള്, വുഡ്, വുഡ് പ്ലസ് വി വൺ. അപ്പോൾ ഇമാജിനറി പറയുന്നത് ഐ വേറെന്നാണ്, വേർ എന്ന് പറയുന്ന ഓക്സിലറി വെച്ചാണ് ഇമാജിനറി പറയുക. ഐൻ്റെ കൂടെ വാസാണ് ഉപയോഗിക്കുക അല്ലേ, പക്ഷേ ആ വാസ് എന്ന് പറയുന്ന ആ ഒരു റൂൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വേർ ഉപയോഗിക്കും. അതെന്താ, അതിന് സാധ്യതയില്ലാത്തതുകൊണ്ട്. ഇഫ് ഐ വെർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് സാധാരണ ഗ്രാമർ റൂൾ പ്രകാരം ഐൻ്റെ കൂടെ വാസാ വേണ്ടത്. ആ ഒരു റൂൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വേർ ഉപയോഗിക്കും. അങ്ങനെ വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇമാജിനറി കണ്ടീഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഇത്തരം സെൻറ്റൻസുകൾ സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് കണ്ടീഷണലിൻ്റെ ഭാഗമാണ്, സെക്കൻഡ് കണ്ടീഷണലിൻ്റെ. ഓക്കെ, ഇത് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഭാഗം കൂടിയാണ്. അതായത് ഇംപ്രോബബിളിൻ്റെ ഇംപ്രോബബിൾ സെൻറ്റൻസ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇഫ് ഐ വുഡ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഓക്കെ, നമ്മുടെ ജയനൊക്കെ പറയുന്ന പോലെ ഉള്ള സെൻറ്റൻസുകൾ, ഞാൻ അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസ് ശ്രദ്ധിച്ചുള്ള പരീക്ഷകൾ സാധാരണ ചോദിക്കാറുണ്ട്, ഇവിടെ വേറെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വുഡായിരിക്കും. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റ് ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഞാൻ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വില്ലിനെ അടിസ്ഥാനമാക്കിയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കണ്ടീഷണൽ സെൻറ്റൻസിൽ വില്ല് മാത്രമാണോ ഉപയോഗിക്കുക? ഒരിക്കലുമല്ല. ഇഫ് യു കം ടുമോറോ, ഇഫ് യു കം ടുമോറോ ഐ വിൽ മീറ്റ് എന്ന് പറയുന്നതിന് പകരം ഈ വില്ലിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷാൾ ഉപയോഗിക്കാം. അർത്ഥത്തിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. വില്ലുപയോഗിക്കാം, ഷാൾ ഉപയോഗിക്കാം, ക്യാൻ യൂസ് ചെയ്യാം, അതുപോലെ മേ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഏത് വന്നു കഴിഞ്ഞാലും റൂള് സെയിം ആണ്. വില്ലിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതിൽ ഏതും വരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇഫ് യു കം ടുമോറോ ഐ ക്യാൻ മീറ്റ് യു, നീ നാളെ വന്നാൽ എനിക്ക് നിന്നെ കാണാൻ കഴിയുമെന്ന ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഐ വിൽ മീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മീറ്റ് ചെയ്യുമെന്നാണ്, അർത്ഥത്തിന് മാറ്റമുണ്ട്. പക്ഷേ വില്ലിന് ഈക്വലാണ് ഷാള്, അതേ സ്വഭാവമാണ് ക്യാനിന്, അതേ സ്വഭാവമാണ് മേക്ക്. അതുകൊണ്ട് ഇവിടെ വില്ല് വരുമ്പോൾ, സോറി, ഇവിടെ വി വൺ വന്നാൽ ഇവിടെ വില്ല് വരും, ഇവിടെ വി വൺ വന്നാൽ ഷാളുമാവാം, ഇവിടെ വി ടു വന്നാൽ ഇവിടെ വുഡ് വരും അല്ലേ, വില്ല് വുഡാകും എന്നതുപോലെ ഷാൾ ഷുഡാകും, ക്യാൻ കുഡാകും, മേ മൈറ്റാകും. ഓക്കെ, ഇവിടെ അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വുഡ് ഹാവ് വരും, ഇവിടെ ഷുഡ് ഹാവ് വരും, ഇവിടെ കുഡ് ഹാവ് വരും, ഇവിടെ മൈറ്റ് ഹാവ് വരും. അപ്പോൾ വില്ലിന് പകരം ഈ പറയുന്ന വാക്കുകളും ഉപയോഗിക്കാമെന്നുള്ള പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ശ്രദ്ധിക്കുക, വില്ല് വുഡാകും, ഷാളിനെ ഷുഡാക്കാം, ഇതിൻ്റെ പാസ്റ്റ് തന്നു എന്ന് മാത്രം. ക്യാൻ്റെ പാസ്റ്റ് കുഡാണ്, മേയുടെ പാസ്റ്റ് മൈറ്റാണ്. ഇനി നമുക്കൊരു അഡ്വാൻസ്ഡ് പോയിൻറ്റിലേക്ക് വരാം. ഇവിടെ നോക്കൂ, നമ്മളീ പഠിച്ച റൂളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ അത് ശരിയാകുമോ? ഇങ്ങനെയും പരീക്ഷയ്ക്ക് വരും. ഇവിടെ നോക്കൂ, വിഇഒ 2019 ഇപ്പോൾ അടുത്ത് നടന്ന ഒരു PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞ റൂൾസൊക്കെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയ ആളുകളും ഇത് തെറ്റിക്കാറുണ്ട്.
കാരണം നമ്മളിപ്പോൾ പറഞ്ഞ റൂൾ വെച്ചിട്ട് ഇവിടെ ഹാഡ് വരുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ വന്നാൽ സ്വാഭാവികമായി ഇവിടെ വുഡ് ഹാവ് ആണല്ലോ, അതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരി അല്ലേ, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ ബി എഴുതി. സത്യത്തിൽ ഓപ്ഷൻ ബി തെറ്റാണ്, ഓപ്ഷൻ ബി അല്ല ഇവിടെ ആൻസർ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ബീൻ കണ്ടപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ശരി ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് സംഭവിക്കുന്നത് ഇഫ് ഹി ഹാഡ് വോൺ ദ റേസ് ഡാഷ് ദ ചാമ്പ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇവിടെ ഒരു ഒരു മിസ്സിംഗ് ഉണ്ട്, യു എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഫ് ഹി ഹാഡ് വോൺ ദ റേസ് യു വുഡ് ഹാവ് ദ ചാമ്പ്യൻ എന്നല്ല, യു വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ എന്നാണ്. യു വുഡ് ഹാവ് ബീൻ ദ ചാമ്പ്യൻ എന്നാണ്. കാരണം ഈ ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് ഒരു പാസീവ് സെൻറ്റൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാസീവ് സെൻറ്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ പാസീവ് രൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് വരുന്നത് എങ്കിൽ അപ്പോൾ എന്താണ് പാസീവ്? നമുക്കിവിടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. പാസീവ് എന്ന് പറയുന്ന ഒരു ഒരു പ്രവൃത്തി മറ്റൊരാളിനാൽ ചെയ്യപ്പെടുമ്പോഴാണ്. പശു പുല്ല് തിന്നുന്നു, പുല്ല് പശുവിനാൽ തിന്നപ്പെടുന്നു എന്ന് പറയുന്നത് പാസീവാണ്. ഓക്കെ, പശു പുല്ല് തിന്നുന്നു, പുല്ല് പശുവിനാൽ തിന്നപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ സ്കൂളിൽ പോയി പഠിച്ച് നമ്മൾ പിന്നീട് ഫ്യൂച്ചറിൽ ഒരു ജോലിയൊക്കെ നേടുമ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളാൽ ആ സ്ഥാനത്തേക്ക് എത്തുകയാണ്. മറ്റുള്ളവരാണ് നമ്മളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്, നമ്മൾ അധ്വാനിക്കുന്നു എങ്കിൽ കൂടി. അപ്പോൾ അത് പാസീവ് വോയിസിൽ കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഡോക്ടർ ആക്കപ്പെടുകയാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കപ്പെടുകയാണ് ഒരുപാട് പേരുടെ സഹകരണത്തിൻ്റെ സഹായത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പാസീവിലും പറയാം. ഇവിടെ നോക്കൂ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി എ ഡോക്ടർ, നീ ഒരു ഡോക്ടറാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഡോക്ടറാവുന്നിരിക്കുന്നത്, ഇവിടെ ഒരു ബി വന്നിട്ടുണ്ട്. ഇവിടെ ബി വരാനുള്ള കാരണം ഈ ഡോക്ടർ തന്നെയാണ്. അതായത് കണ്ടീഷണൽ ക്ലോസ് ഫോർ പാസീവ് വോയിസ് ആൻഡ് ഒബ്ജക്റ്റ് നൗൺസ്. ഈ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു നൗണാ വരുന്നെങ്കിൽ, ഇതിന് മുമ്പ് നമ്മൾ ചെയ്തതൊക്കെ യു വിൽ പാസ് എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത് അല്ലേ. യു വിൽ പാസ്, പാസ് എന്ന് പറയുന്നൊരു വെർബാണ്. ആ വെർബിന് പകരം ഇതുപോലെ ഒരു നൗൺ ആണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബി ഉണ്ടാകും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇതുപോലെയുള്ള നൗൺ ഡോക്ടർ, അത് പോലീസാവാം, കള്ളനാവാം, തീഫാവാം, ആരുമാവാം, അങ്ങനെയാണ് വരുന്നതെങ്കിൽ സാധാരണ പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷനിൽ, പ്രോബബിൾ കണ്ടീഷനിലാണ് പറയുന്നതെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി, ഒരു ബി അധികം പോരും. അപ്പോൾ ഇതുപോലെ ഡോക്ടറോ കള്ളനോ പോലീസോ എഞ്ചിനീയറോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് എന്താ, ചാമ്പ്യൻ, ചാമ്പ്യൻ എന്ന് പറയുന്നത് അല്ലേ, ജേതാവ്, ജേതാവ് എന്ന് പറയുന്നൊരു നാമമാണ്, ചാമ്പ്യൻ ഒരു നാമമാണ്. ആ ചാമ്പ്യൻ ഒരു നാമമായതുകൊണ്ടാണ്, ഒരു നൗൺ ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്തത്, ബീൻ ഉപയോഗിച്ചത്. ഇവിടെ ബി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ബീൻ ഉപയോഗിക്കാൻ കാരണം വരൂ, ഇത് ഇംപ്രോബബിൾ, ഇംപ്രോബബിൾ സെൻറ്റൻസ് ആണ് എങ്കിൽ സ്റ്റഡി എടുക്കണ്ട, ഇംപ്രോബബിളാണ്. ഇവിടെ വുഡ് ടു വുഡ് കഴിഞ്ഞിട്ട് ബി ചേർത്തിരിക്കുന്നു. അപ്പോൾ പ്രോബബിളും ഇംപ്രോബബിളും ബി ഉണ്ടാകും. എന്നാൽ അതൊരു പെർഫെക്റ്റ് സെൻറ്റൻസ് ആണെങ്കിൽ, അതായത് ഇംപോസിബിളാണെങ്കിൽ, ഇംപോസിബിൾ, ഇംപോസിബിൾ, ഇംപോസിബിളാണ് സെൻറ്റൻസ് എങ്കിൽ ഇഫ് യു ഹാർഡ് സ്റ്റഡീഡ് വെൽ, ഹാർഡ് സ്റ്റഡീഡ്, ഇവിടെ വുഡ് ഹാവ് ബീൻ ഉണ്ടാകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോബബിളിൽ ബി ഉണ്ടാകും, ഇംപ്രോബബിളിൽ ബി ഉണ്ടാകും, ഇംപോസിബിളിൽ ബീൻ ഉണ്ടാകും. എപ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനം ഒരു ഒബ്ജക്റ്റ് നൗണാണ് തന്നിരിക്കുന്നതെങ്കിൽ. ഇനി അതേപോലെ തന്നെ പാസീവ് വോയിസിലും, അതായത് അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് ഹി കംസ് ഐ വിൽ ബി സേവ്ഡ്, ഐ വിൽ ബി സേവ്ഡ്, അതായത് ഒരു പ്രവൃത്തി മറ്റൊരാളിനാൽ ചെയ്യപ്പെടുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇഫ് ഹി കംസ്, അവൻ വരികയാണെങ്കിൽ ഐ വിൽ ബി സേവ്ഡ്, ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ഈ രക്ഷപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല, അയാൾ വന്നിരുന്നെങ്കിൽ അയാൾ എന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ഒരു ആക്ഷൻ മറ്റൊരാളിനാൽ ചെയ്യപ്പെടുമ്പോഴാണ് അത് പാസീവ് ആവുന്നത്. അപ്പോൾ ബി സേവ്ഡ്, ഇഫ് ഹി കംസ് ഐ വിൽ ബി സേവ്ഡ്.
ഇത് നേരെ ഇംപ്രോബബിൾ ആണ് വരുന്നെങ്കിലോ, ഇഫ് ഹി കെയിം, കണ്ട അവിടെ വി ടു ആയിട്ടുണ്ട്, ഇംപ്രോബബിൾ ആണ്, വുഡ് ബി സേവ്ഡ്, ഐ വുഡ് ബി സേവ്ഡ്. അപ്പോൾ ഇവിടെ വിൽ ബി, ഇവിടെ വുഡ് ബി. ഇനി ഇതേ സെൻറ്റൻസ് ഇമ്പോസിബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇമ്പോസിബിൾ കണ്ടീഷനിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഹാഡ് കം, ഹാഡ് കം, ഇവിടെ വുഡ് ഹാവ് ബീൻ, വുഡ് ഹാവ് ബീൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പാസീവ് ഫോമിലാണ് സെൻറ്റൻസുകൾ വരുന്നതെങ്കിൽ, പാസീവ് സെൻറ്റൻസിലാണ് സെൻറ്റൻസുകൾ വരുന്നതെങ്കിൽ ഇതുപോലെ ബിയും ബീനും ഉണ്ടാകും. അതായത് പ്രോബബിൾ സെൻറ്റൻസിൽ വിൽ ബി ആയിരിക്കും, ഇംപ്രോബബിളിൽ വുഡ് ബി ആയിരിക്കും, ഇംപോസിബിളിൽ വുഡ് ഹാവ് ബീൻ ആയിരിക്കും. ഇപ്പോൾ നേരത്തെ തന്ന ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിക്കാം. പരീക്ഷകൾ വന്നിട്ടുള്ള ഇത്രയുമാണ് നമുക്ക് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഈ ചോദ്യം ഒന്ന് നോക്കൂ, എന്താണ് ഇതിൻ്റെ ആൻസർ? നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല. ഇഫ് യു സ്റ്റഡി വെൽ, യു ഡാഷ് ദ എക്സാമിനേഷൻ. ഇവിടെ സ്റ്റഡീഡ് വന്നിരിക്കുകയാണ്. എന്താണ് സ്റ്റഡീഡ് വന്നിരിക്കുകയാണ്? സ്റ്റഡീഡ് ഇവിടെ വി ടു ആണ്. ഇത് ഇംപ്രോബബിൾ ആണ് അല്ലേ? സെക്കൻഡ് കണ്ടീഷനാണ് ഇംപ്രോബബിൾ, അതായത് സെക്കൻഡ് കണ്ടീഷനിലാണ്. സെക്കൻഡ് കണ്ടീഷനിൽ എന്താ റൂള്? ഇവിടെ സ്റ്റഡീഡ് അല്ലേ, സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും വുഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, വുഡ്, കുഡ്, മൈറ്റ്, ഷുഡ് ഇതിലേതെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇതാ വുഡ് പാസ് ഉണ്ട്, വുഡ് പ്ലസ് വി വൺ ആണ് വേണ്ടത്. ഇതാ വുഡ് പാസ് ഉണ്ട്. ഓക്കെ, പാസ്ഡ് പറ്റില്ല. ഓക്കെ, വിൽ പാസ് പറ്റില്ല. ഇവിടെ ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ വിൽ പാസ് പറ്റുമായിരുന്നു. ഇത് തേർഡ് കണ്ടീഷനിലാണെങ്കിൽ ആയിരുന്നെങ്കിൽ, ഇമ്പോസിബിൾ കണ്ടീഷനിലായിരുന്നുവെങ്കിൽ വുഡ് ഹാഫ് പാസ്ഡ് ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശരി ഓപ്ഷൻ എ ആണ്, ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇതും 2015 മറ്റൊരു വി എ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം, ഇത് ഞാൻ വളരെ മനഃപൂർവ്വം തരുന്നതാണ്. കാരണം ഈ വിഭാഗത്തു നിന്ന് ചോദിക്കുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഇനി ഞാൻ തരാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. ഇതുവരെ പഠിച്ച ആൾക്കാർക്കും ഇത് തെറ്റാം. ഇങ്ങനെയൊരു ഒരു കുരുക്ക് കൂടി ഇത്തരം ചോദ്യങ്ങളുണ്ട്. ആ ഒരു കുരുക്കിനു കൂടി പരിഹാരം പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ്, ഏതാണ് ഇവിടെ ശരി ഉത്തരം? ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ് ഡാഷ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണത്. ഓക്കെ, ഇവിടെ ഹാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഹാഡ് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇംപോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇത് തേർഡ് കണ്ടീഷനിലാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഹാഡ് കാണുമ്പോൾ. സത്യത്തിൽ ഇത് തേർഡ് കണ്ടീഷനിലല്ല, ഇത് സെക്കൻഡ് കണ്ടീഷനിലാണ്. ഓക്കെ, ഇത് പ്രോബബിൾ കണ്ടീഷനിലാണ്. അതെങ്ങനെയാണ് പ്രോബബിൾ ആകുന്നത്? ഇത് വി ടു രൂപത്തിലായിരിക്കുന്നത്. അതായത് ഇഫ് ഐ ഹാഡ് മില്യൺ പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മില്യൺ പൗണ്ട്സ് ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ ഉണ്ട് എന്ന് പറയുന്ന വെർബായിട്ടാണ് ഈ ഹാഡ് വന്നിരിക്കുന്നത്. ഉണ്ട് എന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഹാവ് എന്നാണ് പറയുക. ആ ഹാവിൻ്റെ കൂടെ ഇത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായി ഇവിടെ ഏത് ഓക്സിലറി വെർബാ സിമ്പിൾ പാസ്റ്റ് ഉണ്ടാവുക? ഡിഡ് ഉണ്ടാകും. ആ ഡിഡും ഈ ഹാവും കൂടി ചേരുമ്പോൾ ഹാഡായി മാറും. അതായത് ഉണ്ട് എന്ന് പറയുന്ന മെയിൻ വെർബായിട്ടുള്ള ഹാവിൻ്റെ വി ടു രൂപമായ ഹാഡാണ് ഇവിടെ തന്നിരിക്കുന്ന ഹാഡ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ഹാഡ് വി ടു ആയിട്ടുള്ള ഹാഡാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് സെക്കൻഡ് കണ്ടീഷനാണ്, ഇത് ഇംപ്രോബബിൾ കണ്ടീഷനാണ്. ഇംപ്രോബബിൾ കണ്ടീഷനിൽ ഇവിടെ വുഡ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വുഡ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ഏതാ ഉള്ളത്? ഇതാ ഐ വുഡ് ബൈ അൻ എസ്റ്റേറ്റ് ആണ് ഇവിടെ ശരിയായ ആൻസർ. ഇഫ് ഐ ഹാഡ് മില്യൺ പൗണ്ട്സ്, എൻ്റെ കയ്യിൽ മില്യൺ പൗണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ, എ മില്യൺ പൗണ്ട്സ്, ഒരു മില്യൺ പൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ബൈ ആൻ എസ്റ്റേറ്റ്, ഞാനൊരു എസ്റ്റേറ്റ് വാങ്ങുമായിരുന്നു. ഇംപ്രോബബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയോ. കാരണം ഈ ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ മോഡലിലാണ്. അപ്പോൾ കൂടുതൽ പി വൈ ക്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളൂ, ധാരാളം നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്, സൗജന്യമായിട്ട് ചെയ്യാം. www.jafospsc.com ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാം സൗജന്യമായിട്ട് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഗ്രാമർ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സി യു,
ബൈ ബൈ.